Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഫോട്ടോ ആണ്. ഇതിലെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാച്ച് സ്റ്റിക്കിൽ നിന്ന് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സ്മോക്ക് പോകുന്നതാണ്. ഈ ഫോട്ടോയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു മാച്ച് സ്റ്റിക്ക് ആണ്. പിന്നെ രണ്ടാമത് ആ ലവ് ഷേപ്പിലുള്ള ഫോട്ടോ. അത് എങ്ങനെ കിട്ടിയെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് ക്യാമറ വേണം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നാലാമത് നമുക്ക് എഡിറ്റിങ്ങിനായിട്ട് സ്നാപ്സീഡും പിക്സാർട്ടും വേണം. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഫോട്ടോ എടുക്കാം. ആദ്യം നമുക്ക് മാച്ച് സ്റ്റിക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. മാച്ച് സ്റ്റിക്കിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. എന്തിനാ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റബ്ബ് ചെയ്യാനാണ്, എന്നാലേ നമുക്കൊരു എസ് എൽ ആർ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫോട്ടോ. നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോകാം. ആദ്യം നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ എടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ടൂൾസ് എന്ന ഓപ്ഷൻ നോക്കിയിട്ട് ലെൻസ് ബ്ലർ എന്ന ടൂൾ നോക്കുക. ഇവിടെ സർക്കിൾ ചെറുതാക്കിയിട്ട് ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കുക. ഇത് ബ്ലഷ് എന്തെങ്കിലും കൂട്ടി കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇത് വീണ്ടും ടൂൾസ് എടുത്തിട്ട് ഡബിൾ എക്സ്പോസർ ടൂൾ നോക്കിയിട്ട് നമുക്ക് മാച്ച് സ്റ്റിക്കിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. എന്നിട്ട് വാട്ടർ ഡ്രോപ്പ് എന്ന ടൂൾ നോക്കിയിട്ട് ഒപ്പാസിറ്റി ഞാൻ കൂട്ടി കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വ്യൂ എഡിറ്റ് നോക്കിയിട്ട് ഡബിൾ എക്സ്പോസർ നോക്കിയിട്ട് ബ്രഷ് ടൂൾ നോക്കാം. എന്നിട്ട് നമുക്ക് മാച്ച് സ്റ്റിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റബ്ബ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് റബ്ബിങ്ങിലോട്ട് പോകാം. ആ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫോട്ടോ. എന്നിട്ട് നമുക്ക് പിക്സാർട്ടിൽ നമുക്ക് ആ ഇമേജ് ആഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ഫോട്ടോ എന്ന ടൂൾ നോക്കിയിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പിലുള്ള ഫോട്ടോ ആഡ് ചെയ്യാം. എന്നിട്ട് ബ്ലെൻഡ് ടൂൾ നോക്കിയിട്ട് സ്ക്രീൻ എന്ന ഓപ്ഷൻ നോക്കുക. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പ്ലേസിൽ അത് കൊണ്ടുവയ്ക്കുക. ഇറേസ് ടൂൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് റബ്ബ് ചെയ്ത് കളയാം. ടിക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഫോട്ടോ സേവ് ചെയ്യുക. ഇപ്പോൾ ഫൈനൽ ഫോട്ടോ ഇതാണ്. ഹാർട്ട് ഷേപ്ഡ് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്രോമിൽ കയറി ഹാർട്ട് ഷേപ്ഡ് സ്മോക്ക് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് ഇഷ്ടപ്പെട്ട് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.